വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കരടിക്കുട്ടൻ്റെ ഡയറി കണ്ടു അല്ലേ. ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഇത് കരടിക്കുട്ടൻ എഴുതിയ ഡയറിയാണ് കേട്ടോ. തേനീച്ചക്കൂട് തേടിയിറങ്ങിയ ഞാൻ ഒരു മരക്കൊമ്പിലിരുന്ന് പരിസരം നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്ന് എൻ്റെ മുകളിലെ മരക്കൊമ്പിൽ തങ്ങി. അപ്പോൾ മരത്തിന് താഴെ ഒരു മനുഷ്യക്കുട്ടി വന്ന് എന്തോ വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചിരിച്ചു കാട്ടി. അവൻ മരത്തിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ മുകളിലേക്ക് കയറി വന്നു. എൻ്റെ മുന്നറിയിപ്പൊന്നും അവൻ വകവച്ചില്ല. ഞാൻ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് അവനും കയറി കയറി വന്നു. ഞങ്ങൾ രണ്ടുപേരും മുകളത്തെ മരക്കൊമ്പിലെത്തിയതും ആ മരക്കൊമ്പൊടിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വീണു. ഇടവും വലവും നോക്കാതെ ഞാൻ വീട്ടിലേക്കോടി. അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ വിശ്വസിച്ചില്ല. ഞാനൊരു കഥയുണ്ടാക്കിയതാണെന്ന് അമ്മ പറഞ്ഞു. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാണ്. കുട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതൊന്നും കാര്യമാകില്ല. എന്തായാലും ഇന്നത്തെ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കരടിക്കുട്ടൻ്റെ ഡയറിയാണ്. ഇനി നമുക്ക് എന്തെഴുതാനുണ്ട്? കുട്ടിയുടെ ജീവിതത്തിലെ ദിവസവും രസകരമായ ഒരുപാട് സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. കരടിക്കുട്ടിയെ കണ്ട ദിവസം കുട്ടി തൻ്റെ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും? അപ്പോൾ ഇനി നമുക്ക് എഴുതാനുള്ളത് നമ്മുടെ കുട്ടിയുടെ ഡയറിയാണ്. അപ്പോൾ നമുക്ക് ഡയറിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഡേറ്റും ദിവസവും കൊടുക്കണം കേട്ടോ. ഇവിടെ ഇന്നത്തെ ഡേറ്റ് ഏതാണ്, ദിവസം ഏതാണെന്ന് കൊടുക്കണം. മിസ് അത് വിട്ടുപോയതാണ്. അത് ഡയറിയിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവധി ദിവസമായിരുന്നു. ഞാൻ നേരത്തെ എണീറ്റു. പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു പ്രാതൽ കഴിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി. അച്ഛൻ ഇന്നലെ വാങ്ങിച്ച പട്ടം പറത്താനായി കൂട്ടുകാരെയും കൂട്ടി ഇറങ്ങി. അവർക്കൊക്കെ നല്ല അതിശയമായിരുന്നു പട്ടം കണ്ടപ്പോൾ. പിന്നീട് കളി മുഴുവൻ പട്ടം പറത്തലായി. എല്ലാവരും മതിയാവോളം പട്ടം പറത്തി. ഒടുവിൽ ഞാൻ പറത്തുന്നതിനിടയിൽ ഒരു മരത്തിൽ കുടുങ്ങിപ്പോയി. പട്ടം എടുക്കാനായി മരത്തിന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കരടിക്കുട്ടി ഇരിക്കുന്നത് കണ്ടു. പട്ടം താഴെ തരാൻ പറഞ്ഞെങ്കിലും അവനൊന്നും മനസ്സിലായില്ല. അല്പം പേടിയോടെ ഞാൻ മരത്തിൽ കയറാൻ തീരുമാനിച്ചു. കയറി വരുന്നത് കണ്ട കരടി ഉറക്കെ മുരളാൻ തുടങ്ങി. അവൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. ഞാൻ മുകളിലെത്തിയതും മരക്കൊമ്പൊടിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും താഴെ വീണു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. താഴെ വീണയുടനെ കരടിക്കുട്ടി കാട്ടിലേക്കോടി. ഞാൻ പട്ടമെടുത്ത് വീട്ടിലേക്കും. കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ കളിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിയുടെ എന്ത് ഡയറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കരടിക്കുട്ടൻ്റെ ഡയറിയും കണ്ടു, കുട്ടിയുടെ ഡയറിയും കണ്ടു. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എന്താണെന്ന് വെച്ചാൽ അഭിനയ സാധ്യതയുള്ള കഥയിലെ സന്ദർഭങ്ങൾ നിങ്ങൾക്കൊന്ന് അഭിനയിച്ച് കാണിക്കാം കേട്ടോ. അതായത് ആദ്യത്തെ പട്ടം മരക്കൊമ്പിൽ തങ്ങിയപ്പോൾ വിഷമിച്ചു നിൽക്കുന്ന കുട്ടി, ആ ഒരു രീതിയിൽ അഭിനയിച്ച് കാണിക്കാം. കരടിയോട് പട്ടമെടുത്ത് തരാൻ അപേക്ഷിക്കുന്ന കുട്ടി, കരടിക്കുട്ടാ ഒന്ന് എനിക്ക് പട്ടം എടുത്ത് തരുമോ എന്ന് അപേക്ഷിക്കുന്ന, അങ്ങനെ അഭിനയിച്ച് കാണിക്കാം. പിന്നെയോ തൻ്റെ മരത്തിൽ ഒരു മനുഷ്യക്കുട്ടി കയറി വരുന്നത് ഇഷ്ടപ്പെടാത്ത കരടി. പിന്നെ ആ കുട്ടിയെ പേടിപ്പിക്കാൻ കരടി മുരണ്ടുകൊണ്ടിരിക്കുന്നു. മരക്കൊമ്പൊടിഞ്ഞ് താഴേക്ക് വീഴുന്ന കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ പായുന്ന കരടിക്കുട്ടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാം. ഓക്കെ, അതും ഈ പാഠഭാഗത്തുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടി പറയുന്നതാണ് നീല കളറിലും അമ്മ പറയുന്നതാണ് ചുവപ്പ് കളറിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അതൊരു കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് കളറ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടി പറയാണ്, ഞാൻ ഇന്ന് പട്ടം പറത്താൻ പോയപ്പോൾ ഒരു സംഭവം നടന്നു. അമ്മേ, അമ്മേന്ന് വിളിച്ചിട്ട് പറയാം കേട്ടോ. അമ്മേ, ഞാൻ ഇന്ന് പട്ടം പറത്താൻ പോയപ്പോൾ ഒരു സംഭവം നടന്നു. അമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? അപ്പോൾ കുട്ടി പറയാണ്, എൻ്റെ പട്ടം മരത്തിൽ കുടുങ്ങി. പറഞ്ഞ മരത്തിൽ എന്നല്ല കേട്ടോ, പട്ടം പറത്തുമ്പോൾ എന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പട്ടം മരത്തിൽ കുടുങ്ങി, ഞാൻ ഓടി മരത്തിൽ കയറി, അത്ര മതി കേട്ടോ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്നിട്ടോ? കയറിയ മരത്തിൽ ഒരു കരടിക്കുട്ടി ഇരിക്കുന്നു. ആരാ പറയുന്നത്? കുട്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അയ്യോ വീഴില്ലേ മോനെ? അപ്പോൾ കുട്ടി പറയുകയാണ്, ഇല്ല അമ്മേ, അതല്ല രസം, കയറിയ മരത്തിൽ ഒരു കരടിക്കുട്ടി ഇരിക്കുന്നു. അപ്പം അമ്മ, എൻ്റെ അമ്മോ വല്ലതും ചെയ്തോ? ഇല്ലമ്മേ, ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന കമ്പ് താഴോട്ട് വീണു. അപ്പം അമ്മ ചോദിക്കുകയാണ്, ഷോ, എന്നിട്ട്? അപ്പം കുട്ടി പറയാണ്, എനിക്കെൻ്റെ പട്ടം കിട്ടി. പട്ടം കിട്ടി എന്നാണ് കേട്ടോ, കേ നായിട്ട് പോയിട്ടുണ്ട്, കിട്ടി എന്നാണ്. ക എഴുതിയിട്ട് കിട്ടി. ഞാൻ എടുത്ത് ഓടി.
അപ്പോൾ അമ്മ പറയാണ് പട്ടം പറത്താൻ കാട്ടിൽ പോയത് തെറ്റ്, കരടിയുള്ള മരത്തിൽ കയറിയത് വലിയ തെറ്റ്, വീണ് കളി കാലൊടിയാത്തത് ഭാഗ്യം, കരടി തിന്നെ കൊന്നു തിന്നാത്തത് മഹാഭാഗ്യം അല്ലേ. അപ്പം ഇങ്ങനെ പറയാണ് ആ കരടിയുടെ അമ്മ കുട്ടി അല്ലേ അമ്മ. അപ്പോൾ കരടിയുടെ അല്ല കേട്ടോ, നമ്മുടെ കുട്ടിയുടെ അമ്മയാണ്. കരടിയുടെ അമ്മ പറയുന്ന വേറെ സംഭാഷണം നമുക്ക് എഴുതാനുണ്ട്. ഇപ്പോൾ ഇതാണ് കുട്ടിയുടെ അമ്മയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മളെ അമ്മമാരായാലും നമ്മളെന്ത് ചെയ്യും, ആ ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ വഴക്ക് പറയും. അത്തരത്തിൽ കുസൃതി കാണിച്ചപ്പോൾ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പട്ടം ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം, കളർ പേപ്പർ എടുത്ത് കോണായി നാട്ടോ, ഓണായി ചില മിസ്റ്റേക്സ് വരും കേട്ടോ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കാണ് കോണായി മടക്കുക. ബാക്കി വരുന്ന ഭാഗം മുറിച്ചു കളഞ്ഞാൽ, ഇത്രയും ഭാഗമില്ല കേട്ടോ, മുറിച്ചു കളഞ്ഞാൽ സമചതുരം കിട്ടും. അവിടെ ഒരു പേപ്പർ എടുത്ത്, അവിടെ നിന്നും ഒരു പേപ്പർ എടുത്ത് വീണ്ടും രണ്ടാമത് പിന്നീട് മഴവില്ല് പോലെ വളച്ച് മറ്റു രണ്ട് ഈർക്കിളികൾ തമ്മിൽ ഒട്ടിക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നന്നായിട്ട് കാണുക. ഓക്കെ, ചിത്രത്തിലേതുപോലെ ചെയ്യുക. അല്പസമയത്തിന് ശേഷം കളർ പേപ്പർ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും താഴോട്ട് ഒട്ടിച്ചു നൽകുക. ഇങ്ങനെ ഇതിൽ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. രണ്ട് വശത്തും കെട്ടി ഹോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഹോള് അല്ലെങ്കിൽ ഒരു ഓട്ട ഉണ്ടാക്കിയ ശേഷം കട്ടിയുള്ള നൂല് ഉപയോഗിച്ച്, ഹോളല്ല കേട്ടോ, ഓട്ട എന്ന് പറയാം നമുക്ക് അല്ലേ, നിങ്ങളെന്താണ് പറയുക എനിക്കറിയില്ല. ഓട്ട ഉണ്ടാക്കിയ ശേഷം കട്ടിയുള്ള നൂല് ഉപയോഗിച്ച് അതിലൂടെ കെട്ടി നോക്കുക, കേട്ട് എന്നൊക്കെയാണ്. അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സോറി പറയാണ് കേട്ടോ. കണ്ണും വായും ഒട്ടിച്ച് പട്ടും പോല നമുക്ക് പറത്തി നോക്കാം. കണ്ണും വായൊക്കെ വരച്ച് കൊടുത്തിട്ടൊക്കെ ഭംഗിയാക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ മക്കളെ. മിസ് എഴുതിയപ്പോൾ അത് നമ്മൾ വോയിസ് പറഞ്ഞിട്ട് ചെയ്തതായതുകൊണ്ട് പലയിടത്തും ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. മിസ് അത് ക്ലിയർ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വർക്ക്ഷീറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ്സ് ഇടുന്നത്. അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുകയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും